ഇതാണ് നമുക്കിന്ന് നമ്മുടെ ചൂണ്ടയിലും നമ്മുടെ ട്രാപ്പിലൊക്കെ ഇട്ട് കുടുങ്ങി കിട്ടിയ മീനാണ്. അത്യാവശ്യം കുറച്ച് മീനുണ്ട്. നമ്മളിത് ഫ്രൈ അടിക്കാൻ പോവാണ്, ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോകണം. അതാണ് ഇന്നത്തെ ഫിഷിങ്ങിൻ്റെ ക്ലൈമാക്സ്. നമ്മളിന്ന് മൾട്ടയിലെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫിഷിംഗ് നെറ്റ് വെച്ചിട്ട് ഫിഷിംഗ് ചെയ്യാൻ പോവാണ്. ഇതൊരു കൂടാണ്, മീൻ പിടിക്കുന്ന ഒരു കൂടാണ്. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കുറച്ച് തീറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ അതിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടും. അപ്പോൾ മീനിങ്ങനെ അടിയിൽ കൂടെ കയറിയിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറും, പിന്നെ പുറത്ത് പോകാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ സൈഡിലിങ്ങനെ ട്രാപ്പായി കിടക്കും. അതാണ് ഈ ഇതാണ് സംഭവം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ സൈഡിൽ വന്ന് ഇപ്പുണ്ട്. ഇടക്ക് വലിയ മീനൊക്കെ വന്ന് പോകുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഈ ട്രാപ്പ് എങ്ങനെ വർക്കൗട്ട് ആണെന്ന് നോക്കാം. കൂടെ ഒന്ന് പൊക്കി നോക്കാം. നമ്മുടെ മാൾട്ടയുടെ ട്രാപ്പ്, ഫിഷിംഗ് ട്രാപ്പ് ഇങ്ങനെ നമുക്ക് നോക്കാം. എന്തൊക്കെ മീനുകൾ കയറിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നോക്കി നോക്കാം. നമ്മളിങ്ങനെ ഇതിൻ്റെ നടുക്കായിട്ടിങ്ങനെ ആണ് തീ ബ്രെഡും പൊടിയ കൂടാൻ കുഴച്ചിങ്ങനെ എടുത്ത് കിട്ടിക്കണേ. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മുകളിൽ കവർ ചെയ്തിട്ട് താഴെ മീനിങ്ങനെ കയറും. അകത്ത് ഇതുപോലെ ട്രാപ്പായി കിടക്കും. രണ്ട് മൂന്ന് മീൻ കയറിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറേ ആവശ്യമുള്ള സാധനം കയറിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഒരു കയറിൽ കെട്ടിയാണ് ഇതിങ്ങനെ ഒരു കയറിൽ വെയിറ്റും ഒരു കയറിൽ ഇതിനെ താഴോട്ട് ഇറക്കിയിടും. അപ്പച്ചൻ ഓപ്പി പിടിക്കുകയാണ്. ഓപ്പി ഇതാണ് ഓപ്പി മീൻ. ഓപ്പി എന്ന് പറയുന്നൊരു ഫിഷാണ്, ഇവിടെ ധാരാളം കിട്ടുന്നൊരു ഫിഷാണ്. പിന്നെ ഷ്രിംസ് കോർത്തിട്ടിട്ട് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. വേറെ അപ്പച്ചനെ ഇപ്പം ഉണ്ട്. വേറെ അതിൻ്റെ ഇരുന്നപ്പോൾ നമുക്കും കിട്ടാൻ തുടങ്ങി സ്പാർലു. രാവിലെ നമ്മൾ അടിപൊളിയാണ്, സൂപ്പർ ഒരു മീനെ കിട്ടുന്നുണ്ട്. നമ്മുടെ ചൂണ്ടയിൽ ചുരുങ്ങിയ ഫ്രഷ് ഫിഷാണ്. നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡിയായിരിക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പുമൊക്കെ പുരട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
കുറച്ച് കപ്പയും കൂടെ പുഴുങ്ങുകയാണ് നമ്മൾ. കപ്പയും മീൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ.